ചേട്ടാ ഗുഡ് മോർണിംഗ്, എണീറ്റില്ലേ? ഗുഡ് മോർണിംഗ്. തൈ മരുന്ന് കുടിച്ചോളൂ ട്ടോ. താങ്ക് യു. രാജിശേട്ടാ അത് ഇത്രയും കൂടി അതും കൂടി കുടിച്ചോളൂ ട്ടോ. गुड मॉर्निंग इन पालक्काड वाणियंकुलत्ते आयुर्मनी कृत्यम ओराच्चत्ते ट्रीटमेंट भयंकरमाय व्यत्यासम वीडियो विचार बिजी आई इन फुल डे वीडियो चल क्लिप्स ओके ഇതാണ് ഞങ്ങളുടെ പാർവമ്മ. പാർവമ്മ ഇങ്ങനെ മുറിയിൽ തൈലം ആരോ തേച്ചു വെച്ചു, അതൊക്കെ വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ പാർവമ്മയുടെ വീട് എവിടെയാണ്? അടുത്ത് പറഞ്ഞ സ്ഥലത്തിന് പേര് പറയൂ. വാണിയംകുളം ആണോ? എടക്കോട് വാണിയംകുളം. ഓക്കെ. നന്നായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏട്ടൻ നടക്കാൻ പറ്റും. ഒരു വിത്ത് ഇട്ടിട്ട് ആ വിത്ത് മുളക്കുന്ന സമയം വരെ അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ തളം വെക്കാൻ പോവാണ്. സാധാരണ എല്ലാവരും തളം വെക്കുന്ന രാസമതി ക്ഷീരവലയാണ്. ഇവിടുത്തെ അത് തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് ക്ഷീരവല 101 എടുത്തിട്ടോ. കാഞ്ഞിരത്തിന്റെ തോല് പൊടിച്ചത് നമ്മുടെ ഇട്ടുള്ളതാണ്. നമ്മൾ തളം വെക്കാൻ പോകുന്നത് ഇതാണ്. അപ്പം അത് നമ്മൾ നെറുകയിൽ വെക്കണം. അതായത് ചെറുതായിട്ടൊരു അഭ്യങ്ക ചെയ്യണം. അതായത് നമ്മുടെ ഫേസും ചെസ്റ്റൊക്കെ കൂടിയിട്ട് ചെറുതായിട്ടത് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ എടുക്കുന്നത് കർപ്പൂര തൈലാണ്. പ്രത്യേകിച്ച് സമയമുണ്ടോ? ഒന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അത് ഓരോ അസുഖത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് ഉച്ചക്ക് ചെയ്യാൻ പറ്റും. ഈ നിർദ്ദേശപ്രകാരം സമയം ഏതാഴ്ച ചെയ്യാം. ഇനി നസ്യം തന്നെ എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുണ്ട്, പ്രതിമോശ നസ്യവും മർശ നസ്യവും. നമ്മൾ ചെയ്യുന്നത് മർശ നസ്യത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്. പ്രതിമോശം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും എപ്പോഴും ചെയ്യാം. അതായത് അതിന്റെ അളവ് കുറവായിരിക്കും. അതായത് പ്രതിമാശത്തിൽ നമ്മൾ 4 തുള്ളി 5 തുള്ളി 2 തുള്ളി അങ്ങനത്തെ കണക്കിലേ പോകും. പക്ഷെ മർശ ദിവസത്തിൽ നമ്മൾ 8, 12, 14 അങ്ങനെ കണക്കിലേ പോകും. ഇതിന്റെ ഒരു കോഴ്സ് പീരീഡ് എങ്ങനെയാണ്, എത്ര തവണ ചെയ്താലും നമുക്ക് ഒരു എഫക്റ്റീവ് ആവുന്നത്? നമ്മൾ പൊതുവെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. അപ്പോൾ ഏതൊരു ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ എടുക്കുന്നെങ്കിൽ നമ്മൾ 7 ദിവസമാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം, ജോലി, എല്ലാവരും തിരക്ക് കാരണം
അത് മൂന്ന് അഞ്ച് ആയിട്ടൊക്കെ ചുരുക്കുന്നുണ്ട്. പക്ഷെ നോർമലി പറയുന്നത് 7 ദിവസമാണ് ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സ്. അപ്പൊ രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നും കൂടെ പറയാറുണ്ട്. ചിലവര് നമ്മള് ഗവൺമെന്റിൽ നെസ് ഒഴിക്കുന്ന മൂപ്പില് മരുന്ന് ഒഴിക്കുന്നൊക്കെ കാണിക്കുന്നത് അത് പരസ്യത്തിന് വേണ്ടി മാത്രം കാണിക്കുന്ന സംഭവം. ഇനി നമ്മളടുത്തത് ഫേസിൽ സ്റ്റീം കൊടുക്കണം ചെറുതായിട്ട്. അപ്പൊ നമ്മൾ ഈ തുണി വെച്ചിട്ട് കണ്ണ് കെട്ടണം, കാരണം കണ്ണിലേക്ക് ഈ സ്റ്റീം ചൂട് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനുവേണ്ടി മാത്രം ഇത് അടയ്ക്കുകയാണ്. നോർമലി നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോഴും കണ്ണ് എപ്പോഴും പ്രൊട്ടക്ട് ആയിരിക്കുന്നത് നല്ലതാണ്. ശരിക്കും ആവി പിടിക്കുമ്പോൾ കണ്ണടച്ച് വെക്കുന്നതാണ് നല്ലത്. ഇതൊന്നൊന്ന് വേരപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും നമുക്ക് കൺമഷീൻ ഉണ്ടാക്കാനുള്ള അഞ്ചന ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മള് തിരി കത്തിച്ചിട്ട് അതിന്റെ കരി കൊണ്ട് കണ്ണെഴുതാൻ, വെറുതെ തിരിയല്ല, ആ മരുന്നുള്ള തിരി കത്തിച്ചിട്ട് അത് നമ്മൾ മൺചട്ടിയിലോ അങ്ങനെയുള്ളൊരു അടപ്പുള്ളൊരു ഏതെങ്കിലും പാത്രം അടച്ചു വെക്കാൻ പറ്റുന്ന അതിലേക്ക് ഇത് കത്തിച്ചിട്ട് അതിന്റെ കരി കൊണ്ട് നമ്മൾ കണ്ണെഴുതാണ് ഏറ്റവും നല്ലതെന്ന് പറയാറ്. നമ്മൾ സ്റ്റീം കഴിഞ്ഞിരിക്കണം. ഇനി നമ്മള് മൂക്കിൽ ഒഴിക്കാൻ പോകുന്ന നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ക്ഷീരവല 101 ആണ്. നമ്മൾ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഒരു മൂക്കിലേക്ക് നമ്മളിപ്പോ 8 ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുക്കാൻ പോകും. നമ്മൾ പതിയെ ശ്വാസം വലിക്കാൻ പറഞ്ഞു. ഈ മൂക്കിലോട്ട് വയറിലോട് കിട്ടണം ശ്വാസം. ഈ നേസ്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളെ ചിലപ്പോൾ ചിലർക്ക് തൊണ്ട പൊട്ടി ചോയ വരാറുണ്ട്. ആ സമയം നമ്മൾ ധൂമപാനം കൊടുക്കാറുണ്ട്. അത് പുക ശ്വസിക്കാൻ മൂക്കിലൂടെ വെച്ചിട്ട് വായ്പോട്ട് വിടാറുണ്ട്. അതുപോലെ തന്നെ ഗാർഗിളിങ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ രാസമതി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ തളം 1 മണിക്കൂറെങ്കിലും തലയിൽ വെക്കുന്ന എന്നാണ് ചികിത്സ ചെയ്തുകൊണ്ട് നമ്മൾ അത് കുറച്ച് നേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഭക്ഷണത്തിന് മുമ്പുള്ള കഷായം കൊടുക്കാൻ പോകണം. കഷായം ഫസ്റ്റ് കൊടുക്കുന്നത് ഗന്ധർവ അസ്താദി എന്നൊരു കഷായമാണ്. അത് നമ്മൾ 15 ml എടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് 60 ml വെള്ളമാണ് ചേർത്താൻ പറയുന്നത്. ചിലവിടെ 45 ml വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ സാധാ പച്ചവെള്ളമല്ല, ലൂക്ക് വാം വാട്ടർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിലൊരു 30 ml വെള്ളമുണ്ട്. ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ 30, 15, 45 ml സാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന് ഒരു മെഡിസിൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗന്ധർവ ഹസ്തതി A2 എന്നൊരു തൈലുണ്ട്. അത് നമ്മളതിൽ കുറച്ച് ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കടി വസ്തി ആൻഡ് ഗ്രീ വസ്തി. ഇതിനെ പറയുന്ന പേരാണ് ഗ്രീ വസ്തി. അതുതന്നെ നമ്മൾ ഇടുപ്പ് വേദനയ്ക്കൊക്കെ ചെയ്യുന്നതാണ് ഇതാണ് കടി വസ്തി. നമ്മൾ ഉഴുന്ന് മാവ് കൊണ്ട് ഇങ്ങനെ റിങ് ചെയ്തിട്ട് പേസ്റ്റ് വെച്ച് ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അതിലേക്ക് നമ്മൾ തൈല ഒഴിച്ചിട്ടാണ് ചെയ്യാറ്. ഇത് നമ്മുടെ തൈല ഒഴിക്കുന്നത് നമ്മുടെ രാജേഷ് അച്ഛനാണ്. ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കർപ്പൂരാതി കിഴകി മുലാതി. പിന്നെ വേദന നിഷൂതി പറഞ്ഞൊരു തൈലം നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് സ്പെഷ്യലാണ് വേദന നിഷൂതി.
കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് പെയിൻ റിലീഫ് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ നമ്മളൊരു ലൂബ്രിക്കേഷനായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതെങ്ങനെയാണ് അകത്ത് ചെല്ലുന്നത് വെച്ചാൽ ചൂടുള്ള തേയില നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ രോമകൂപത്തിനിടയിലൂടെ ഇത് ചെന്ന് അവിടെ പ്രവർത്തിക്കും. അവിടുത്തെ നീരുകൾ വേദന കാര്യങ്ങളെല്ലാം മാറ്റുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിച്ചിരിക്കുന്നത്. തൈലം ചൂടനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, ലാസ്റ്റ് ഇത് ഫുള്ളാവും. ഇപ്പൊ ചൂടനുസരിച്ചിട്ട് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അരുണക്കാരുമായി മസാജ് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ മസാജ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൂക്കിലേക്ക് ഡ്രോപ്പായിട്ട് ഇറ്റിക്കാൻ പോവുകയാണ്. ചെറിയ കുറഞ്ഞ അളവിലുള്ള ഡ്രോപ്പാണ് ഇറ്റിക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണാൻ പറ്റുന്നോ കാണുന്നുണ്ടോ എന്നറിയില്ല. ഡ്രോപ്പായിട്ട് കാണാം. ആ ഡ്രോപ്പ് കാണുന്നുണ്ടോ? 1, 2, 4, 5 ആ ഡ്രോപ്പ്. അത് നിങ്ങളങ്ങനെ മൂക്കിലേക്ക് ഇറ്റിച്ചിരിക്കുകയാണ്. നസ്യം അവസാനിച്ചിരിക്കുന്നു. പ്രതിമർശ നസ്യം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് അഭ്യംഗത്തിനുള്ള ഓയിൽ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടാണ്, പാത്ര ചൂടാണ് അതിൻ്റെ അളവ് പറയുക. ആ പാത്ര ചൂടുള്ള അളവാക്കിയിട്ട് ഇപ്പോൾ അരുണും നമ്മുടെ രാജേഷേട്ടനും കൂടെ അഭ്യംഗം ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അഭ്യംഗം ചെയ്യാനുള്ള തൈലം അപ്ലൈ ചെയ്യുന്നു. പിന്നെ മറ്റുള്ള സെൻ്ററിൽ പോലെയല്ല, ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ അരുൺ തന്നെയാണ് ഇവിടുത്തെ 3 വർഷമായി ഇവിടെ തന്നെ വന്നിട്ട്. രാജേഷേട്ടനാണെങ്കിൽ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാരണം രാജേഷേട്ടനെ അല്ല അജീഷേട്ടനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അഭ്യംഗം പിന്നെ മസാജ്, അതായത് മറ്റേ ചെറിയ ചെറിയ നേരം ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും, പിന്നെ കിഴി ഓടിക്കുമ്പോൾ എല്ലായിടത്തും ചൂട് കൃത്യമായി പകരാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അഭ്യംഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വേദന കൊണ്ടാണോന്നറിയില്ല ചെറിയൊരു മസിൽ പിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. അതാണിപ്പോൾ അരുണ് പറയുന്നത്, ബലം പിടിക്കല്ലേ മസിൽ പിടിക്കല്ലേ എന്നൊക്കെ. കണ്ടു നിൽക്കുന്ന നമ്മൾക്ക് ചിലപ്പോൾ ചീതിയാവാം, ചിലപ്പോൾ സങ്കടമാവാം. കാരണം ഇപ്പം അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ ഈ ബ്ലഡ് ഓടാതെ കട്ടി കെട്ടിയിട്ട് കല്ലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് ഉടച്ച് കളയുക, മീൻസ് തടവി അതിനെ താഴോട്ടേക്ക് ഇറക്കുകയാണ്. കാരണം ബ്ലഡ് ഓടാഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കാലിന് മൊത്തം നീരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നീരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അവരിത്ര കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചല്ല, കുറച്ച് നല്ല രീതിക്ക്.
ആദ്യത്തെ കുറച്ച് നാൾ ഇങ്ങനെയുള്ള വേദന ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും. അതിവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടില്ല. രാജേഷ് ഏട്ടൻ്റെ വേദന കണ്ടിട്ട് രാജേഷ് ഏട്ടനൊരു മനസ്സിലൊരു കുളിർമ. തൽക്കാലം വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം. കിഴി ചൂടാക്കി കൊടുക്കാനുണ്ട്, എൻ്റെ ദൗത്യം അതാണ്. ആ
ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് സ്ട്രെച്ചിങ് ആണ്. കാരണം മൂപ്പരെ കാല് സ്റ്റിഫായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ മൂവ്മെന്റ് പഴയ പോലെ മൂവ്മെന്റുകളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിലൂടെ ചെയ്ത് കൊടുക്കണം. അതിന്റെ വേദന ഇപ്പൊ നമ്മൾ കാണുന്നത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ധാരയടക്കം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് കുളിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. വൈകിട്ട് കുളത്തിൽ കുളി അതൊരു എക്സസൈസും വ്യായാമം ആയതുകൊണ്ട് അതുമുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പോവണം. അപ്പോൾ അജ്യേഷേട്ടനെ ഞങ്ങൾ കുളിക്കാൻ സഹായിക്കുകയാണ്. നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അയ്യോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ച് കുളിക്കണം. മാക്സിമം ചൂടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ചൂടിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യം സോപ്പ് നമുക്ക് ഉപയോഗിക്കാം. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ഞങ്ങൾ പറയും. സോപ്പിനായിട്ട് നമുക്ക് പയറുപൊടി, ഇഞ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കടലമാവ്, ഇദ്ദേഹത്തിന് സോപ്പാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഞങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നു. സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് അജിഷേട്ടിന്റെ ഫ്രണ്ട് അജിഷേട്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തതാണ്. അതെ, അജിഷേട്ടിന്റെ ഫ്രണ്ട് അജിഷേട്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അമലക്കോളൊക്കെ അങ്ങനെയുള്ള പ്രശസ്ത നായികന്മാർ ഉപയോഗിക്കുന്ന ചന്ദ്രീന തന്നെയാണ് ഏറ്റവും നമ്മൾ തേക്കുന്നത്. തീർന്നു പോയി. അപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞത്, റെക്കമെൻഡ് അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ വെച്ച് കേൾക്കണം. അപ്പോൾ നമ്മൾ ക്യാമറ ചെയ്യേണ്ടതാണ്.
പിന്നെ അതിനെ കുറിച്ച് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ കുപ്പിനുള്ള ബോധമാണ് ഡോക്ടറിന് ഡോക്ടറെ സ്ഥിരം ഇരിക്കണം ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിന്റെ വെച്ചോ തെറാപ്പിസ്റ്റിന്റെ വെച്ചോ മെയിനായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ലീവ് ആയിപ്പോ ഡോക്ടറെ കസ്റ്റഡി കയറിയിരുന്നു ഡോക്ടറുടെ ഡ്യൂട്ടി എടുത്തത് നമ്മുടെ ആയിരുന്നാണ് എഴുതാൻ മിസ്സാക്കാറില്ല ഞാനേ സഹായിക്കണം ഹായ്. ഇന്നിപ്പം തലയിൽ നമ്മൾ മരുന്ന് വെച്ച് കെട്ടാൻ പോവാണ്. ഇന്ന് മരുന്ന് വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 ദിവസത്തോളമായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് നമ്മുടെ തലയിൽ മരുന്ന് വെച്ച് കെട്ടുന്നത് നമ്മുടെ സന്ദീപാണ്. സന്ദീപിന്റേതായ രീതിയിലുള്ള മരുന്ന് കെട്ടാണ് ഇന്നിപ്പോ ഇവിടെ നടത്തുന്നത്. എല്ലാ ദിവസവും വ്യത്യസ്തമായി സന്ദീപ് ആദ്യം തലയിൽ ഒരു തുണി ഇങ്ങനെ പിരിച്ചിട്ട് ആദ്യം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിന്റെ പുറത്ത് വാഴയില ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. വീണ്ടും അതിന്റെ പുറത്ത് വീതിയുള്ള ഒരു തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നു. മരുന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. മരുന്ന് ഇത് ഇങ്ങനെയാണ് ഡ്രൈ കാണാൻ പറ്റുന്നുണ്ടോ? പച്ചക്കളറിലാണ് മരുന്ന് ഇരിക്കുന്നത്. അയ്യോ, ആ ഓക്കെ, ഇതാണ്. ഇതിപ്പോ ഇത് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ തലയ്ക്കകത്ത് ഇതിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഫില്ല് ചെയ്താൽ നല്ല സുഖമായിരിക്കും. അതെ അതെ അതെ, ആദ്യം ഇത്തിരി അരിപ്പൊടി ഇട്ടിട്ട് പിന്നെ അതിന്റെ പുറത്ത് തേങ്ങ ഇടുന്ന പോലെ. ആയുർവേദം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളൊരു കോമഡിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ലൈഫല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി അല്ലേ, അതിന് വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞുള്ളൂ. നിങ്ങളാരും ഇങ്ങനെ മരുന്ന് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് അഷ്ടാംഗ ഹൃദയത്തിൽ വളരെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഒരു ആയുർവേദിക് ടെക്നിക്കാണ് ഈ തലപൊതിച്ചിൽ എന്ന് പറയുന്നത്. സ്നേഹാസ്ഥി, മാത്രാസ്ഥി ഇത് രണ്ടും തൈലം വെച്ച് ചെയ്യുന്നതാണ്. അതായത് സ്നേഹാസ്ഥിയും മാത്രാസ്ഥിയും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. തൈലത്തിന്റെ അളവിന് മാത്രം മാറ്റമുള്ളൂ. പക്ഷെ കഷായസ്ഥി, ക്ഷീരവസ്ഥി, ലേഖനവസ്ഥി, വൈതരണവസ്ഥി, അങ്ങനെ കുറെ വസ്തുണ്ട്. ഇതൊക്കെ നമ്മള് എനിമ പ്രൊസീജിയറാണ്. പക്ഷെ ഇതില് ഒരുപാട് മെഡിസിൻ ചേർന്നിട്ട് ചെയ്യുന്നതാണ്. പിന്നെയും വസ്തുകളുണ്ട്. ഓരോ മെഡിസിൻ മാറുമ്പോ പേര് മാറും. നമ്മളിവിടെ ക്ഷീരാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് പാലായിരിക്കും. വൈതന്യാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഗോമൂത്രം, ധാന്യവളം അങ്ങനെ വരും. അങ്ങനത്തെ പല മരുന്നുകളും മാറുമ്പോൾ അതിനനുസരിച്ച് മാറും. പക്ഷെ എല്ലാവരെയും ചെയ്യുന്നത് കഷായവസ്ഥ എന്നാണ്. അതായത് കഷായവസ്ഥ പറയുമ്പോൾ ആ കഷായവസ്ഥ നോർമൽ ചെയ്യുന്നത് മാതൃതൈലികം എന്ന് പറയും. അതിന് വരുന്നതാണ് തേനെടുക്കാം, ഇന്ദുപ്പ് എടുക്കാം, തേനെടുക്കാം, തൈലം, കൽക്കം, കോതം, അതായത് കഷായം, ഇങ്ങനെ 5 ഐറ്റങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് വരുന്നതാണ് നമ്മൾ കഷായവസ്ഥയ്ക്ക് മെയിനായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും എടുക്കുന്നത്. പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റി മരുന്നും മാറും. ഇപ്പൊ നമ്മള് നാഗരാതി ലേപം ഉണ്ടാക്കണം. നാഗരാതി മാത്രം, നാഗരാതി ചൂർണ്ണോ ധാന്യമളത്തിലോ അല്ലെങ്കിൽ അരിക്കാടിയിലോ ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ ധാന്യമളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സാർക്ക് സ്റ്റിഫ്നെസ്സും നീരും വേദനയുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും ഈ സാധനം. ഹെർബൽസ് അത് വളരെ പ്രധാനമാണ്. എല്ലായിടത്തും ഹെർബൽസ് കിട്ടിയെന്ന് വരത്തില്ല. ഇവിടെയൊക്കെ ചെയ്യുന്നത് കാടുകളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്യുന്ന ആദിവാസികൾക്ക്
ആദിവാസികൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഹെർബൽസ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടാതെ തമിഴ്നാട് ഈ പാലക്കാട് പ്രദേശങ്ങളിലൊക്കെ ഹെർബൽ എസ്റ്റേറ്റ്സുകളുണ്ട്, അതനുസരിച്ച് അവിടെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന്റെ തുടർ സീരീസ് വരുന്നുണ്ട്, അത് എല്ലാവരും മിസ്സാവാതെ കാണുക. അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. വീഡിയോ എടുത്ത് നേരത്തെ കണ്ടിട്ടു ഇവിടെ നിലയില്ലാത്ത സ്ഥലത്ത് കൂടെ സ്വിം ചെയ്യാൻ പോവാന്ന്. റെഡി, 1, 2, 3. ഇതൊന്നും മുങ്ങൂല, നീന്ത പഠിച്ചവരുടെ ഇതിനാണെ നടുക്കൊണ്ടത്തിന് വിളിച്ചിരുന്നത് മുങ്ങൂല. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കുളത്തിൽ ഇറങ്ങി കുളിച്ചു പറയാൻ പറ്റാതെ പോലെ ഒരു ഒരിക്കലും ജീവിതത്തിൽ എന്തൊക്കെ പറ്റുമെന്ന് വിചാരിച്ചല്ല. കുളത്തിൽ ഇറങ്ങിയുള്ള ആ കുളി മുങ്ങി കുളത്തിന്റെ സൈഡിൽ കുളിങ്ങനെ അവരെല്ലാം പിടിച്ചായിരുന്നു. സന്ദീപും ആദ്യ കൂട്ടുന്ന എല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശരി കൂടെ പോയി ഡോക്ടർ മോളിന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കാണാൻ വന്നു, വലിയ ഡോക്ടർ കുടുംബത്തിൽ എല്ലാം കാണാൻ വന്നു. നടന്നെതിരെ അപ്പോ നമ്മള് മരുന്ന് ഒട്ടിക്കാൻ പോവാണ്. ഇത് കുറച്ചധികം എരിച്ചിലുണ്ടാവും കണ്ണുകാട്ട് എരിച്ചിൽ നീട്ടലൊക്കെ പറയും. നമ്മൾ രണ്ട് കണ്ണിലും ഓരോ തുള്ളി വീതമാണ് ഒട്ടിക്കുന്നത്. നമ്മൾ തളപ്പോ നമ്മൾ ഒരു കണ്ണിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ അതിസുഖമായിട്ടുള്ള മുഖഭാവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നവരസങ്ങൾ വരെ ഇനി പിന്നീട് കാണാൻ പോകുന്നതാണ്. അടുത്ത കണ്ണിൽ ഒട്ടിക്കുകയായി. ഈ നവരസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മരുന്നിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. നമ്മുടെ നേത്രരോഗങ്ങൾക്ക് എല്ലാത്തിനും തന്നെ വളരെ ഉത്തമമാണ് ഈ മരുന്ന്. ഇതിപ്പോ നമ്മള് ഫസ്റ്റ് നേത്രരശ്മി എന്ന് പറഞ്ഞ മരുന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് വേറൊരു മരുന്നുകൾ ഒട്ടിക്കാൻ പോവുകയാണ്. അത് നമ്മള് ഉപയോഗിക്കുന്നത് സുഖാവതി വർത്തി എന്ന് പറയുന്ന മരുന്നാണ്. അത് നമ്മൾ പനിനീരിൽ ചാലിച്ചിട്ട് കണ്ണിൽ 4 തുള്ളി വീതം ഒട്ടിക്കും. അത് ഇതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അടുത്തത് ഒട്ടിക്കാൻ പോവുകയായി. നമ്മളൊരു മരുന്ന് പനിനീരിൽ ചാലിച്ചിട്ട് പഞ്ഞി കോട്ടൺ അതിൽ നിന്ന് മുക്കിയിട്ട് ആണ് ഒട്ടിക്കുന്നത്. കണ്ണിലൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അധികം എരിച്ചിൽ വന്നിട്ടില്ലെന്നും ഉണ്ടാവില്ല.
പുറത്തെ കണ്ണിലിട്ടിരിക്കുകയായി. അദ്ദേഹം ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെതായ നേത്ര രോഗങ്ങൾ ആൾക്കുണ്ട്. അതിൽ മാറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റിക്കുന്നത്. രണ്ട് കണ്ണിൽ മരുന്നൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കണ്ണടച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് കിടക്കാം. 15 മിനിറ്റോളം ഇങ്ങനെ കിടക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എണീക്കാം. എത്ര വയസ്സുള്ളവർക്ക് എക്സസൈസ് ചെയ്യാം? ഇതിന് പ്രായപരിധി ഉണ്ടോ? ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചെയ്യാവുന്ന ഒരു മരുന്നാണിത്. ഇതും അഞ്ജനം എഴുതുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഞ്ജനം എന്ന് പറയുന്നത് അപ്പം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അഞ്ജനം എഴുതുന്നു, ഇത് ഒറ്റിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. അഞ്ജനം എന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് അരച്ചിട്ട് കണ്ണിൽ എഴുതുന്നതിനാണ് അഞ്ജനം എന്ന് പറയുന്നത്. അത് മരുന്നായിക്കോട്ടെ, മഷി മയ്യായിക്കോട്ടെ, അങ്ങനെ പലതും ഉണ്ട്, പല തരത്തിലുണ്ട്. അതിന് അഞ്ജനം, കണ്ണിൽ എഴുതുന്നതിന് അഞ്ജനം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്തത് അഞ്ജനമല്ല, നേത്രരശ്മി എന്ന് പറയും. ആ മരുന്നിൻ്റെ പേരും അത് തന്നെയാണ്, നേത്രരശ്മി തന്നെയാണ്. അതാണിപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ. കണ്ണിൻ്റെ ആ പുകച്ചിലും ആ ഇരച്ചിലും ഒക്കെ മാറി, ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകും. അത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. എന്തായാലും ഇത് ഒഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 ദിവസത്തോളമായി. 4 ദിവസത്തിന് ശേഷം കണ്ണിന് ഒരു മൂടൽ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് ആ മൂടൽ മുഴുവൻ മാറി. ഇപ്പോൾ കണ്ണിന് കുറച്ചുകൂടെ ഒരു ഒരു കുളിർമയും തിളക്കവും നമുക്ക് തോന്നുന്നുണ്ട്. അതിനേക്കാളുപരിയായിട്ട് ഒരു ഷോർട്ട് സൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 2-3 ദിവസമായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും ഇതിപ്പം വരുന്ന ദിവസങ്ങളിലും ഈ പ്രോസസ്സ് തുടരുന്നുണ്ട്. തുടർന്ന് നമ്മൾ അഞ്ജനം എഴുതും. അതിനുശേഷം കണ്ണിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. മരുന്ന് കുടിക്കാൻ പോവാണ്. അരുണിവിടെ മരുന്ന് എടുത്ത് തയ്യാറായി നിൽക്കുന്നു. ആ ഓക്കെ, അരുണെന്ന വായിലേക്ക് ഇറ്റിച്ചോ, ഊറ്റിക്കോ. പുതപ്പുമായിട്ട് സന്ദീപ് നിപ്പുണ്ട്. പുതപ്പിച്ച് നിദ്രയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. അപ്പൊ നാളെ കാണാം. ഓക്കെ, ശരി. ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടോ? ഓക്കെ.